വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനീരമി. ഹായ് ഓൾ, ഇറ്റ്സ് മീ അമൃത ഐഷസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ ചാനലിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനീത്തയാണ്. അപ്പം ഇന്നൊരു ഇന്നെന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഇവളോട് ചോദിച്ചായിരുന്നു, ഒരു ചെറിയൊരു സംസാരം നമുക്ക്, ലൈക്ക് സംസാരം എന്നല്ല, ചെറിയൊരു ടോക്ക് പോലെ ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോക്ക്ഡൗൺ ഡേയ്സ് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പ്ലസ് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവളുടെ ഹോബീസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം. എനിക്കറിയാം, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം, അത്രേ ഉള്ളൂ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പം അനീത്തയുടെ പേര് സ്നേഹ എന്നാണ്. ഓക്കെ, എൻ്റെ പേര് സ്നേഹ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുക. നാളെ തൊട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അതിൻ്റെ വിഷമത്തിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നാൾ പറഞ്ഞത് വേഗം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് എനിക്കൊന്ന് പോയാൽ മതി. കാരണം വീട്ടിലിരിക്കാൻ രസമൊക്കെ തന്നെയാണ്, എന്നാലും ഭയങ്കര ബോറടിയാണ് സത്യം. കാരണം പക്ഷെ ഈ ഒരു മറ്റെന്താ പറയുക, യൂട്യൂബ് ചാനൽ വന്നുകൊണ്ട് തലവേദന. അതെന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ട്രൈപോഡ് ഉണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ തുടങ്ങിയ ടൈമിലെങ്കിൽ ട്രൈപോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാത്തിനും മിണ്ടനും മിണ്ടനും അതിൽ പിക്ക് വരാം. അപ്പം അവളെ വിളിച്ചിട്ട് സ്നേഹത്ത് പിടിച്ചായോ പിടിച്ചായോ ചെയ്തായോ എന്നൊക്കെ പറയേണ്ട അവസ്ഥയായിരുന്നു എൻ്റെ എന്താ പറയുക, എൻ്റെ അവസ്ഥ ആയിരുന്നു. അതുകൊണ്ട് ഷീ ഈസ് വെരി ക്രൂവൽ. ഓക്കെ, ഭയങ്കര ഹെൽപ്പൊക്കെ ചെയ്യും, പക്ഷേ അതിനൊക്കെ ഒരു മൂഡൊക്കെ വളരെ ചെയ്യുന്നില്ല. അപ്പം പക്ഷെ എന്തായാലും ഷീ വാസ് ദേർ വിത്ത് മീ. അപ്പോൾ ഹെൽപ്പും ഇവളും അമ്മയായിരുന്നു ചെയ്തുതന്നിരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ട്രൈപോഡ് കിട്ടിയപ്പോൾ വിളിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട്, വിളിക്കാറില്ല എന്നുള്ള ഇതൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇനിയിപ്പം നമുക്ക് ചുമ്മാ ഒരു ടോക്കിലേക്ക് കടക്കാം. ലൈക്ക് ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ട് രണ്ടുപേരും ബോർഡാണ്, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യാം. അപ്പം നിനക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള നല്ല സൈഡും അതിൻ്റെ ഡ്രോബാക്കും എന്താ? ലൈക്ക് ഇപ്പം നമുക്ക് ലോക്ക്ഡൗണിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പം അതിൻ്റെ നിനക്ക് തോന്നിയിട്ടുള്ള ആ ലോക്ക്ഡൗൺ ആയി നന്നായി, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എന്ന് തോന്നിയ രണ്ട് സിറ്റുവേഷൻസ്? ആദ്യം ലോക്ക്ഡൗൺ തുടങ്ങിയ ടൈം, അതായത് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, വെറും സെമിസ്റ്ററിൽ രണ്ട് എക്സാമുകൾ ബാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ മൊത്തം പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് എക്സാം പഠിക്കണ്ടേ പഠിക്കണവർക്ക്, ഞാൻ പഠിക്കില്ല എന്നാലും നമ്മുടെ മനസ്സിൽ എക്സാം ഉണ്ട് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ലോക്ക്ഡൗൺ ഒരു ആ എക്സാം കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു, അത് വെറുതെ ഇരിക്കാലും എന്നിങ്ങനെ ഒരു ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ തുടങ്ങി കഴിഞ്ഞപ്പോ നല്ല ബോറായിരുന്നു. കാരണം വെച്ചാൽ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല, പഠിപ്പ് പോലും മറന്നുപോയി. അതെ, അല്ല ബുക്ക് നിർക്കാൻ തോന്നില്ല. ലോക്ക്ഡൗൺ എന്തായാലും നീട്ടും, ഓരോ മാസം ഇത് അവസാനം കഴിയുമെന്ന് പറയുമ്പോഴേക്കും വീണ്ടും നീട്ടും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാല്ല, ഇങ്ങനെ ഇരിക്കുക. പിന്നെ പതുക്കെ പതുക്കെയാണ് ഓരോന്ന് ബോറടിച്ച് അറ്റെത്തിയപ്പോ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി മാലാകെ പോലെ ഒരു യൂട്യൂബ് ചാനൽ പിന്നെ സെയിം ഫുൾഫിച്ച് ചെയ്യാം. പിന്നെ രാത്രി ആവണമെന്ന് അറിയില്ല, ഫുൾ എഡിറ്റിങ്ങും അത് തൂക്കായിട്ട് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു നിനക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക, ഗുഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ അറിയാൻ പറ്റി. അതായത് വീട്ടിൽ എന്തൊക്കെയുണ്ട്, വീട്ടിൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തോ അതൊക്കെ കറങ്ങി പറഞ്ഞ പോലെ ഇല്ല, അതൊക്കെ മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ പാടാണ്, അപ്പൊ അവിടേക്ക് നടക്കാൻ പോവും. അപ്പൊ പാടത്തിന്റെ അൻവർ അല്ലെങ്കിലും പറഞ്ഞായിരുന്നു അത്. അതായത് എല്ലാവരും അങ്ങനെ ലോക്ക്ഡൌണിന് മുന്നേ നമ്മളെല്ലാവരും ഹൈ ഫൈ ആയിരുന്നു. ലോക്ക്ഡൌൺ ആയ ടൈമിൽ ഇപ്പൊ എല്ലാവരും വിശേഷങ്ങൾ അറിയാൻ തുടങ്ങി, വീടുകളിൽ ഓരോ വീടുകൾ എന്താണെന്നും അവിടെ അന്വേഷിക്കാനും. ശരിയാണ്. അത് കഴിഞ്ഞ് പാടത്തിന്റെ അവരുടെ എന്താ കൃഷി കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊക്കെ എപ്പിസോഡ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുഴയ്ക്കൽ പാടത്തിന്റെ ഒരു എന്താ പറയാ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതിന്റെ നമുക്ക് അവിടുത്തെ ഒരു ഒരാള് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐ ബി ഷോയിങ് യു. കാരണം നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ലൈക്ക് ഇത് അഗ്രികൾച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പൊ അങ്ങനെ, യാ കറക്റ്റ്, ഗുഡ്, വെൽ സെഡ്. അപ്പൊ ഇനി ഞാൻ പറയട്ടെ. അപ്പം നീ സാധാരണ വീട്ടിൽ നിന്റെ ഹോബീസിനെ കുറിച്ച് പറ. ഹോബീസ് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഹോബി അല്ല, ഇങ്ങനെ ഒരു ഹോബി ഉണ്ടെന്നൊന്നും പറയില്ല. തോന്നുമ്പോൾ ഓരോന്ന് ചെയ്യും അങ്ങനെ. ലൈക്ക് ഇപ്പോൾ
ഇപ്പോ കം ഓൺ പാട്ട് പാടും, ബോറടിക്കുമ്പോൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്യും, ഇഷ്ടമല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. അതാണ് കൂടുതൽ നടക്കാറ്, പാട്ട് പാടും ഡിലീറ്റ് ചെയ്യും, പാട്ട് പാടും ഡിലീറ്റ് ചെയ്യും. ഇതിന് കൂടുതൽ നടക്കാറില്ല. ഇപ്പൊ റെക്കോർഡ് ചെയ്ത് ചുമ്മാ ഒരു ഇടയ്ക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് വെറുപ്പിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ പാടം പോയി തുടങ്ങിയപ്പോൾ ഫോട്ടോസ് എടുക്കാൻ, പാടത്തിൻ്റെ ഓരോ വ്യൂസ് ഫോട്ടോസ് എടുക്കലായിരുന്നു വേറൊരു ഹോബി. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതിന് വീഡിയോ എടുത്ത് കൊടുക്കുക, പിന്നെ സജഷൻ പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ ഒരു ഹോബിയായി, അതൊരു ഹോബി, ഇഷ്ടമില്ലെങ്കിലും അതൊരു ഹോബി. നമ്മളെ ലിം ചേച്ചി വന്നപ്പോഴും ഒരു പാട്ട് പാടി. ലിം ചേച്ചി വന്നപ്പോ ലിം ചേച്ചിക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിരുന്നു, ഓൺ ദ സ്പോട്ട് പാടിപ്പിച്ചു. അതുപോലെ എനിക്കും ഓൺ ദ സ്പോട്ട് എന്തെങ്കിലും പാട്ട്, എന്തൊരു പാട്ടിന്റെ ഒരു ഇതായിക്കോട്ടെ നമ്മളെ ഈ ഒരു എപ്പിസോഡ്. ഓക്കെ, അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നീ എപ്പോഴും ഡിലീറ്റ് ചെയ്യാറുള്ള പാട്ടുകളിൽ നിന്ന് ഒരു പാട്ട്. അടിമഴ വെറും അതിലനുഭവമേയും, കുളിർക്കാഴ്ചലോടു സ്നേഹം, ഒരു പൂർവൈക്കുഴീരതൂക്കം, കുളു കുളു പൊയ്കൾ സ്വയ അത് തിരിന്തും കൂടെ മനമതയേതായി എതിർപ്പാർക്കും. താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് വന്ന ഡിസ്റ്റർബൻസ്, സിലിണ്ടർ കൊണ്ടു വരുന്നു ഒരു ടൈമിങ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സ്നേഹ, നന്നായി പാടി. ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെടുക്കും എന്തെടുക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന എനിക്ക് സെൻറ്റ് തോമസ് കോളേജിലെ ഇക്കൊല്ലം വന്ന ഒരു കോഴ്സാണ് ക്രിമിനോളജി. ക്രിമിനോളജി എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. കാരണം എന്ന് വെച്ചാൽ ആരും ഇതുവരെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് പഠിക്കണ ഒരു സബ്ജക്റ്റാണ് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പോലീസോ ക്രൈമുണ്ടാവും അത്രയ്ക്ക്, ആ ഒരു തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഫോറൻസിക്കിനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ക്രിമിനോളജി എന്ന കോഴ്സ് വരുന്നത്. അപ്പോൾ ക്രിമിനോളജി കോഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അങ്ങനെ അധികം ക്രിമിനോളജിനെ കുറിച്ച് വന്നിട്ടില്ല. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ കുറേ സ്കോപ്പ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ ക്രിമിനോളജി ആണ് എടുക്കണേന്ന് പറയുമ്പോഴും ആൾക്കാർ ചോദിക്കും അതിലെന്തത്ര പഠിക്കാന്ന്. അതിലിഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറും അതിനെയാണ് പറഞ്ഞത്, ഒരു ക്രിമിനോളജിസ്റ്റ് ആവണമെങ്കിൽ അതൊരു ക്രിമിനൽ ആവണമെന്ന്. അതായത് എങ്ങനെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ക്രിമിനോളജി കോഴ്സിനെ കുറിച്ച് ക്രൈമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ വിഷമം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ വെക്കേഷനിൽ ഒരു ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല ലോക്ക്ഡൗൺ കാരണം. അതിലൊരു ചെറിയ വിഷമമുണ്ട്. ഇറ്റ്സ് നൈസ്. പിന്നെ സെന്റ് തോമസ് കോളേജിൽ ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അപ്പൊ സോ ഗൈസ്, നമ്മൾ ഇന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. ആക്ച്വലി ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇടുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ജസ്റ്റ് ടു ഫിൽ ദീസ് ഗ്യാപ്സ്. കാരണം ഞാൻ എപ്പിസോഡ്സ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഒക്കെ ബാക്കി സംഭവങ്ങളൊക്കെ ഓൺ പ്രോസസ് ആണ്. അപ്പം അത് കുറച്ച് പെയിൻറ്റിങ്സും ആർട്ടും ഒക്കെയാണ്. അപ്പോൾ അതിന് കുറച്ച് ടൈം വേണം. അപ്പോൾ ആ ഒരു ടൈം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തിനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, അവരെ എന്നെ അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ എന്ന് എൻ്റെ അനീതി എന്നോട് ചോദിച്ചായിരുന്നു. ആക്ച്വലി പ്രത്യേകിച്ചൊന്നുമില്ല, ലൈക്ക് എന്നെ അറിയുന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ഫാമിലി മെമ്പറിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ദിസ് ഇസ് അബൌട്ട് അസ് ആൻഡ് ആസ് സിസ്റ്റേഴ്സ് വി ആർ ലൈക്ക്
വി ലൈക്ക് തല്ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വി ആർ മോർ ദാൻ സിസ്റ്റേഴ്സ്, വി ആർ ആക്ച്വലി ഫ്രണ്ട്സ്. അതുകൊണ്ട് ഷീ ഈസ് ദ വൺ ഹു ഗൈഡ്സ് മീ, ലൈക്ക് ഐ വാസ് സപ്പോസ് ടു ഡു ദാറ്റ്, പക്ഷേ തിരിച്ചാണ്. ഷീ ഈസ് എ ബിറ്റ് ബോൾഡ് ആൻഡ് സ്റ്റഫ്. അപ്പം അവളാണ് എന്നെ എൻ്റെ കാര്യങ്ങൾ ഗൈഡ് ചെയ്യണതും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പപ്പയും മമ്മയും ഹെൽപ്പ് ചെയ്യുമെങ്കിലും ലൈക്ക് ഷീ ഈസ് മോർ ക്ലോസ് ടു മീ. അപ്പം എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് എവർ ഫ്രണ്ട് സിസ്റ്ററാണ്. അപ്പം അതിൻ്റെ അഹങ്കാരം അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ഞാൻ പെട്ടുപോയതാണ്. അത് ശരിയാണ്, പെട്ടുപോയതാണ്, ശരിയാണ്. അപ്പം എന്താണെങ്കിലും ലൈക്ക് യുനോ ഷീ ഈസ് ഓൾവേസ് ദേർ ഫോർ മീ, ആൻഡ് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഷീ ഈസ് ദ വൺ ഹൂ ഈസ് ദേർ വിത്ത് മീ. അപ്പോൾ ഇത്ര മതി, ഇത്ര മതി, ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ആൻഡ് ഒരു നല്ലൊരു എപ്പിസോഡായിട്ട്, ഇതിൽ നല്ലതെന്ന് പറയണോ അല്ലെങ്കിൽ ഇതുപോലത്തെ പറയണോ? ഇത്ര വെറുപ്പിക്കലുണ്ടാവില്ല. അപ്പോൾ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നത് വരെ, അതുപോലെ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പിസോഡ് ഞങ്ങൾ ഏതെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ആർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് വഴി അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഐ എം ഗിവിങ് മൈ ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ആൻഡ് ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത, ഇത്രയും എപ്പിസോഡ്സ് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കെ ഒന്നും ആയിട്ടില്ലെങ്കിലും ഓരോ സബ്സ്ക്രൈബേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ആൻഡ് ഈച്ച് ഓഫ് യു കമൻസ് ആർ റിയലി സപ്പോർട്ടിങ് ആൻഡ് റിയലി സപ്പോർട്ടീവ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതാകുമ്പോൾ ഞങ്ങളുടെ ഇതുപോലത്തെ വല്ല വേർപ്പിക്കൽസ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നീ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇതാണ് സപ്പോർട്ട്. ഇതൊരു ഞാൻ പറഞ്ഞേൽപ്പിച്ചത്. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഹോപ്പ് ഐ വിൽ കം വിത്ത് എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. സോ ടിൽ ദാറ്റ് ഇറ്റ്സ് മീ ആൻഡ് മൈ സിസ്റ്റർ സ്നേഹ സൈനിങ് ഓഫ്. വരമഞ്ഞളാടിയ രാവിന്റെ മാറ് ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനീരമിന്തിനു തേനിലാവിൻ വിരഹമെന്നാലും മയങ്ങി.